നമസ്കാരം. ഈ സാധനം എന്താണ്? ഓ, ഇത് ചൈനയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന്. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ലോകവിപണിയിലേക്ക് കയറ്റിവിടുന്നതിൽ ചൈനയെ കഴിഞ്ഞേ ആളുള്ളൂ അല്ലെ. ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാജ്യം കൂടിയാണ് ചൈന. ചൈനയിലെ വുഹാനിൽ അവിടുത്തെ മൃഗങ്ങളിൽ നിന്നാണ് ഈ കോവിഡ് വാക്സിന്റെ സ്ട്രെയിനുകൾ കണ്ടെത്തിയതെന്നും ചൈനയിൽ ഇനി ഏതാണ്ട് 1500 വൈറസുകളുടെ കോവിഡ് സ്ട്രെയിനുകൾ, അതായത് വൈറസ് സ്ട്രെയിനുകൾ ഇരിപ്പുണ്ട് അവരുടെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ, ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. തത്വമയി ന്യൂസും അതിന്റെ വാർത്തകൾ നൽകിയിരുന്നു പ്രേക്ഷകർക്കായി. ലോകത്തെ ചതിക്കാൻ വേണ്ടി, ഏത് വിധേനയും എല്ലാവരെയും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി സർക്കാർ തന്നെ മുന്നിട്ടിറക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കപട കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ, ഷീ ജിൻ പിങ്ങിന്റെ സർക്കാർ തന്നെ നേതൃത്വം കൊടുത്ത് അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ സൈന്യത്തെയും അവിടുത്തെ മറ്റ് വിഭാഗങ്ങളെയും മുമ്പോട്ട് നയിച്ചു വിടുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മുതിർന്നയാളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളോ മറ്റുള്ളവരോ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കും. ചൈന അങ്ങനല്ല. ആരെങ്കിലും തെറ്റ് ചെയ്യുകയോ എന്തെങ്കിലും വ്യാജമായിട്ട് എന്തെങ്കിലും നിർമ്മിക്കുകയോ ചെയ്താൽ സർക്കാർ നല്ല പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്, നല്ല പ്രോത്സാഹനം കൊടുക്കും. അല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ. അവർക്ക് ഇതൊക്കെ കാണിക്കാൻ, ഇങ്ങനെ കാണിക്കാനും ചതിക്കാനും, അല്ലെങ്കിൽ കുതികാൽ വെട്ടാനും, ടിയാൻമെൻ സ്ക്വയറിലെ ആയിരക്കണക്കിന് യുവാക്കളെ ടാങ്ക് കയറ്റി അരയ്ക്കാനും ഒക്കെ അറിയാവുന്നവരാണ് ചൈനയിലെ കപട കമ്മ്യൂണിസ്റ്റ് സർക്കാർ. നേപ്പാളുമായും പാകിസ്ഥാനുമായി ചേർന്ന് ഇന്ത്യക്കെതിരെയുള്ള നടപടികളാണ് കൂടുതലും കാണിക്കുന്നത്. നമ്മളുടെ ഉൽപ്പന്നങ്ങളൊക്കെ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്നതിന് ഇപ്പോൾ മാറ്റി, സ്റ്റിക്കർ ഒട്ടിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാക്കി മാറ്റി വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ച് വിടുകയാണ് പതിവ്. എന്തെല്ലാം തരികിടകളാണ് കാണിക്കുന്നത്! അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാക്കി മാറ്റിയ സ്റ്റിക്കർ ഒട്ടിച്ച് അതിന്റെ പുറമെ ഒട്ടിച്ചൊക്കെ വിടുന്നതാണ് ഇവിടെ ഈ ചൈനീസ് മേളകളിലൊക്കെ പലപ്പോഴും കാണാം. ഈ ചൈനീസ് മേളകളൊക്കെയാണ് ആദ്യം തല്ലി തകർക്കേണ്ടത്. പിന്നെ അതൊക്കെ ഇവിടെ നടത്തുന്നത് ഇവിടുത്തെ ആളുകളായതുകൊണ്ട് ആരും ചെയ്യാത്തതാണ്. എന്തായാലും മെല്ലെ മെല്ലെ അതങ്ങ് ഇല്ലാതായിക്കോളും. നമ്മൾ ഈ ആപ്ലിക്കേഷനുകളുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടതാണത്. ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഏതായാലും കോവിഡ് വൈറസ് വ്യാജമല്ല ചൈനയുടെ. ചൈനയ്ക്ക് ആകെയുള്ള ഏക സാധനമാണ്, വ്യാജമല്ലാത്ത ഏക സാധനമാണ് കോവിഡ് വൈറസ്. അത് വ്യാജമല്ലായിരുന്നു, ലോകം മുഴുവൻ അത് വ്യാപിച്ചു. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ലോകം മുഴുവൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാക്സിൻ, നമ്മൾ ഇന്ത്യ വാക്സിൻ ഉണ്ടാക്കി. നമ്മുടെ വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അടക്കമുള്ള അംഗീകാരം ലഭിച്ചു. നമ്മുടെ കോവിഷീൽഡ് വാക്സിൻ, നമ്മുടെ പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച കോവിഷീൽഡ് വാക്സിൻ ഇപ്പോൾ ഗ്രാമാന്തരങ്ങളിലും രാജ്യാന്തരങ്ങളിലേക്കും ഒക്കെ ചെന്ന് പോയിരിക്കുന്നു. എല്ലാവർക്കും അത് ഗുണകരമായി വന്നു. ചൈനയിൽ ഒരു കോവിഡ് വാക്സിൻ ഉണ്ടാക്കി. എന്തൊക്കെയായിരുന്നു ഉൽപ്പന്നങ്ങൾ എന്നല്ലേ, വേറൊന്നുമില്ല, ഉപ്പുവെള്ളമായിരുന്നു അത്. അപ്പം വ്യാജ വാക്സിൻ പോലും ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമായി ചൈന മാറി. നാണക്കേട് തന്നെ. വ്യാജ കോവിഡ് വാക്സിനുകൾ നിർമ്മിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘം ചൈനയിൽ. വ്യാജ വാക്സിൻ സംഘത്തിലെ തലവനായ കോങ് എന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും പിടിച്ചു അയാളെ. എന്താണ് സംഭവം എന്നറിയില്ല. അവിടുത്തെ പോലീസ് പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ, വ്യാജ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശീലനത്തിനായിരിക്കും പിടിച്ചത്. ഉപ്പ് ലായനിയും മിനറൽ വാട്ടറുമാണ് ഇയാൾ കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയിരുന്നത്. നിരവധി പേരാണ് ഇത്തരത്തിൽ വ്യാജ കോവിഡ് വാക്സിന്റെ കുത്തിവയ്പ് സ്വീകരിക്കുകയും ചെയ്തു. യഥാർത്ഥ വാക്സിന്റെ പാക്കേജ് ഡിസൈൻ അടക്കം കൃത്യമായി മനസ്സിലാക്കിയാണ് ഇയാൾ വ്യാജ വാക്സിനുകൾ വിപണിയിൽ എത്തിച്ചത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ വ്യാജ വാക്സിനുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഇതിൽ 600 ബാച്ച് വാക്സിനുകൾ നവംബറിൽ ഹോങ്കോങ്ങിലേക്ക് അയച്ചു. തൊട്ടു പിന്നാലെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും വ്യാജ വാക്സിൻ കടത്തി. തട്ടിപ്പിലൂടെ ഇയാൾ ഏതാണ്ട് 18 മില്യൺ യുവാൻ, അതായത് ഏകദേശം 20 കോടിയിലേറെ രൂപ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട്. ഏതായാലും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് സംഭവം എത്തും മുൻപ് ജനങ്ങളത് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി, അതിന്റെ സാങ്കേതികത മനസ്സിലാക്കി ഇപ്പോൾ അയാൾ പിടിയിലായി എന്നുള്ളതാണ് റിപ്പോർട്ട്. വ്യാജ വാക്സിനുകളുമായി ബന്ധപ്പെട്ട് 70 പേരെ ചൈനയിൽ പിടികൂടിയിട്ടുണ്ട്. ഉയർന്ന വിലയ്ക്ക് വ്യാജ വാക്സിനുകൾ ആശുപത്രിയിൽ വിറ്റവരും നാട്ടുവൈദ്യന്മാരെ ഉപയോഗിച്ച് ഗ്രാമങ്ങളിൽ കുത്തിവയ്പ്പ് ക്യാമ്പുകൾ വരെ നടത്തി. ഇതിനു പുറമെ വീടുകൾ കേന്ദ്രീകരിച്ച് വ്യാജ വാക്സിൻ കുത്തിവയ്പ്പ് നൽകി. വ്യാജ വാക്സിനുകൾ വൻതോതിലാണ് ചൈനയിൽ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വാക്സിൻ ആരോഗ്യ പ്രവർത്തകർ നേരിട്ട് നൽകുമ്പോൾ മാത്രമേ എടുക്കാവൂ. ചിലപ്പോൾ കോവിഷീൽഡ് എന്നും കോവാക്സിൻ എന്നുമൊക്കെ പറഞ്ഞ് പല വാക്സിനുകൾ ചിലപ്പോൾ യുവമാർ കൊണ്ടുവന്നേക്കാം. ഏത് രീതിയിലെങ്കിലും ഏതെങ്കിലും വിപണി കൈയടക്കുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അതിശക്തമായ നടപടിയും പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് യുവമാർക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കില്ല. നമ്മുടെ വാക്സിനാണ് ലോകം മുഴുവൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ വ്യാജ വാക്സിനൊക്കെ അവൻ അവന്റെ രാജ്യത്ത് അവിടെ മറ്റു പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുകയും ചെയ്തു. ഓ, ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കാൻ കഴിയുന്ന ഒരു സമൂഹം ലോകത്ത് ഒരിടത്തും ഉണ്ടാകില്ല. ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞ് ഇതിന് പാട്ടുപാടി നടക്കുന്ന ഇവിടുത്തെ സഖാക്കന്മാരെ എന്താണ് പറയേണ്ടത്? വേണമെങ്കിൽ AKG സെന്ററിൽ നിന്ന് ഇതിന് ന്യായീകരണം നടക്കും. അല്ല, ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഉപ്പുലായനിയും മിനറൽ വാട്ടറും ചേർന്നാൽ കോവിഡ് വൈറസിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് ചില ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് AR റഹിമൊക്കെ വന്നിരുന്നു പറയും. അതൊക്കെ കേൾക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടായാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കും.
എന്തായാലും നമ്മുടെ വാക്സിൻ ഇന്ത്യയുടെ കോവിഷീൽഡ് കോവാക്സിൻ തുടങ്ങിയ ഏറ്റവും അത്യാധുനിക പ്രതിരോധ സംവിധാനമുള്ള വാക്സിനാണ് നമ്മളുടേതെല്ലാം തന്നെ അത് ലോകരാജ്യങ്ങളിലേക്ക് എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ അഭിമാനമായി തന്നെ ഭാരതം മാറിയിരിക്കുന്നു ചൈനയ്ക്ക് പിന്നെ വ്യാജ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനല്ലേ അറിയൂ അവർക്ക് വ്യാജമായി എല്ലാം വ്യാജമാണ് അവരുടെ ചിന്ത വ്യാജമാണ് പ്രവൃത്തി വ്യാജമാണ് അവർ അവരുടെ പെരുമാറ്റം വ്യാജമാണ് അവർക്ക് ലോകത്തോടുള്ള നിലപാട് വ്യാജമാണ് സകലതും വ്യാജമാണ് ചാതിയന്മാർ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറെ ഒരു ഉദാഹരണം കാണിക്കാനില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.